नमः श्रीति राजाय विवेकानंद सूर्ये सच्चित् सुख स्वरूपाय स्वामिने तापहारिणि विवेकानंद साकीति सर्वसुम वाल्यम रंड मनुष्यंदे याथार्थ्यम नाम दुष्टत काण्मान कारणमेंद इरुलिल ओरु मरक्कुट्टी उंडायिरुन्नु ഒരു കള്ളൻ ആ വഴിയെ വന്ന് അതൊരു പോലീസുകാരനാണെന്ന് വിചാരിച്ചു. പ്രിയതമയെ കാത്തിരുന്ന ഒരു യുവാവ് അത് കണ്ട് അത് തൻ്റെ ഹൃദയേശ്വരിയാണെന്ന് കരുതി. ഭൂതങ്ങളുടെ കഥകൾ കേട്ടിരുന്ന ഒരു കുട്ടി അതൊരു ഭൂതമാണെന്ന് ധരിച്ച് ഉറക്കെ നിലവിളിച്ചു. ഈ സമയം അത്രയും അതൊരു മരക്കുറ്റി തന്നെയായിരുന്നു. നാം എങ്ങനെയോ അങ്ങനെയാണ് നമുക്ക് ലോകം. ഈ മുറിയിൽ ഒരു ഭാരം കനകവും ഒരു ചെറു പൈതലുമുണ്ടെന്ന് വിചാരിക്കുക. ഒരു കള്ളൻ വന്ന് ആ കനകം കട്ടുകൊണ്ടുപോയാൽ അത് കട്ടുകൊണ്ടുപോയി എന്ന് കുട്ടി ധരിക്കുമോ? നമ്മുടെ ഉള്ളിലുള്ളത് നാം പുറമേയും കാണുന്നു. കുട്ടിയുടെ ഉള്ളിൽ കള്ളനില്ല, പുറമേയും കള്ളനെ കാണുന്നില്ല. എല്ലാ ജ്ഞാനവും ഇതുപോലെ തന്നെയാണ്. ലോകത്തിലെ ദുഷ്ടതയെയും പാപത്തെയും പറ്റി പറയേണ്ട. ഞാൻ ഇനിയും ദുഷ്ടത കണ്ടുപോകുന്നല്ലോ എന്ന് വ്യസനിക്കുക. എന്റെ പാപദൃഷ്ടി നശിച്ചിട്ടില്ലല്ലോ എന്ന് ദുഃഖിക്കുക. ലോകത്തിന് ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോകത്തെ നിന്ദിക്കാതിരിക്കുക, അതിന് ദുർബലത വർദ്ധിപ്പിക്കാതിരിക്കുക. പാപവും ദുഃഖവും മറ്റുമെല്ലാം ദുർബലതയുടെ ഫലമല്ലാതെ മറ്റെന്ത്? അത്തരം ഉപദേശങ്ങളാൽ ലോകം ദിനം തോറും ദുർബലതരമാകുന്നു. നിങ്ങൾ പാപികൾ, ദുർബലന്മാർ എന്നു മനുഷ്യരെ ബാല്യം മുതൽ പഠിപ്പിക്കുന്നുവല്ലോ. അവർ അമൃതത്വത്തിന്റെ ദിവ്യ സന്താനങ്ങളാണെന്ന് പഠിപ്പിക്കുക. ഏറ്റവും ക്ഷീണിച്ച പ്രകാശമുള്ളവരെ പോലും അങ്ങനെ പഠിപ്പിക്കുക. ബലവും കഴിവും പൗരുഷവും തോന്നിക്കുന്ന വിചാരങ്ങൾ ബാല്യം മുതൽ അവരുടെ ബുദ്ധിയിൽ പ്രവേശിക്കട്ടെ. നിങ്ങളെ ഈ വിചാരങ്ങൾക്ക് വിധേയമായി വിട്ടുകൊടുക്കുക. ബലം കെടുത്തി തളർത്തുന്നവയ്ക്കല്ല സോഹം സോഹം എന്ന് സ്വന്തം മനസ്സിനോട് പറയുക. അതൊരു ഗീതം പോലെ രാപ്പകൽ മനസ്സിൽ മുഴങ്ങട്ടെ. അന്ത്യനിമിഷത്തിലും സോഹം എന്ന് പറയുക. അതത്രേ സത്യം. ലോകത്തിലെ അനന്ത ശക്തിയും നിങ്ങളിലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് മൂടിക്കിടക്കുന്ന മൂഢവിശ്വാസങ്ങളെ അടിച്ചു പുറത്താക്കുക. നമുക്ക് ധീരരാവുക, സത്യം അറിയുക, സത്യം അനുഷ്ഠിക്കുക. ലക്ഷ്യം വളരെ ദൂരത്തായിരിക്കാം, എന്നാലെന്ത്? ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തി വരെ വിരമിക്കാതിരിക്കുക. അധ്യായം 6, മായയും വ്യാമോഹവും. ലണ്ടൻ പ്രസംഗം. മായ എന്ന പദം നിങ്ങൾ മിക്ക പേരും കേട്ടിട്ടുണ്ട്. അത് സാധാരണമായി ജാലം അല്ലെങ്കിൽ വ്യാമോഹം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. വേദാന്തത്തിന്റെ മൂലസ്തംഭങ്ങളിൽ ഒന്നാണ് മായാവാദം. അത് ശരിയായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതിനെ തെറ്റിദ്ധരിക്കാൻ വളരെ എളുപ്പമുള്ളതുകൊണ്ട് അല്പം ക്ഷമ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊള്ളുന്നു. മായ എന്ന പദത്തിന് വൈദിക സാഹിത്യത്തിലെ ഏറ്റവും പഴയ പ്രയോഗത്തിൽ ജാലം എന്ന അർത്ഥമുണ്ട്. എന്നാൽ ആ കാലത്ത് വേദാന്ത മായാവാദം ഉദ്ഭവിച്ചിട്ടില്ല. ഇന്ദ്രൻ മായകൾ കൊണ്ട് ബഹുരൂപങ്ങൾ ധരിച്ചു ഇത്യാദി വാക്യങ്ങളിൽ ആ പദത്തിന് ജാലവിദ്യ എന്നോ മറ്റോ തന്നെ അർത്ഥം. ഈ അർത്ഥത്തിൽ പല പദങ്ങളും വേദത്തിൽ കാണാം. പിന്നെ കുറെ കാലത്തേക്ക് ആ പദത്തിന്റെ പ്രയോഗമേ ഇല്ല. എങ്കിലും തത്സംബന്ധിയായ ഭാവന വളർന്നു വന്നു. എന്തുകൊണ്ട് നമുക്ക് ഈ ജഗത്തിന്റെ രഹസ്യം മനസ്സിലാകുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചു കാണുന്നു. അതിന് സമാധാനം, നാം പാഴ്വാക്കുകൾ പറയുന്നു, നാം ഇന്ദ്രിയ തൃപ്തരാകുന്നു, നാം കാമങ്ങളുടെ പിന്നാലെ പായുന്നു. അതുകൊണ്ട് നാം സത്യവസ്തുവിനെ മൂടൽ മഞ്ഞു കൊണ്ടെന്ന പോലെ മൂടിയിരിക്കുന്നു. ഈ സമാധാനം സാരഗർഭമാണ്. ഇതിൽ മായ എന്ന പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മഞ്ഞു പോലുള്ള ഒരു മൂടലാണ് നമ്മുടെ അജ്ഞാനത്തിന് കാരണമെന്നും അത് നമുക്കും സത്യത്തിനും മധ്യേ വന്നു നിൽക്കുന്നു എന്നും ഒരാശയമുണ്ട്. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ഒരു ഉപനിഷത്തിൽ മായാപദം വീണ്ടും പ്രത്യക്ഷമാകുന്നു. അപ്പോഴേക്കും അതിന്റെ അർത്ഥത്തിൽ വലിയ പരിണാമം വന്നിരിക്കുന്നു. പുതിയ ഭാവനകൾ പലതും അതിൽ ചേർന്നിരിക്കുന്നു. ഈ കാലത്തിനിടയ്ക്ക് അതിനെ സംബന്ധിച്ച് പല സിദ്ധാന്തങ്ങളും അവതരിപ്പിക്കുകയും ആവർത്തിക്കുകയും മാറ്റുകയും ചെയ്തിരിക്കണം. ഒടുവിൽ ആശയം സ്ഥിരപ്പെട്ടു. മായയെ പ്രകൃതിയെന്നും മായയെ മഹേശ്വരനെന്നും അറിയുക എന്ന് ശ്വേതാശ്വതരോപനിഷത്തിൽ കാണുന്നു. എന്നാൽ ശ്രീ ശങ്കരാചാര്യരുടെ കാലം വരെ ദാർശനികന്മാരുടെ ഇടയിൽ ഈ പദത്തിന് പിന്നെയും അർത്ഥപരിണാമം വന്നു. ബൗദ്ധന്മാരും ഈ പദം കൊണ്ട് വ്യവഹരിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിന് ഭാവനാമയത്വം, സങ്കല്പ സത്യത്വം, ഐഡിയലിസം എന്നാണ് ഏതാണ്ട് അർത്ഥം. ഇപ്പോൾ സാധാരണ ധരിച്ചു വരുന്നതും ആ അർത്ഥമാണ്.
ഈ ലോകം മായയാണ് എന്ന് ഹിന്ദുക്കൾ പറയുമ്പോൾ ജനങ്ങൾ ഉടനെ ധരിക്കുന്നത് ഇത് വെറും വ്യാമോഹം എന്നാണ്. ഈ ലോകം ഇല്ലാത്തതാണെന്ന് ബുദ്ധമതക്കാരിൽ ചിലർ സിദ്ധാന്തിച്ചിരുന്നു. ഈ പദം അവരുടെ കയ്യിൽ കൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് മുൻപറഞ്ഞ അർത്ഥത്തിൽ അടിസ്ഥാനമില്ലെന്നില്ല. എന്നാൽ വേദാന്തത്തിന്റെ പരിണതമായ രൂപത്തിൽ മായ എന്നത് സങ്കല്പത്വമല്ല, വാസ്തവികത്വമല്ല, സിദ്ധാന്തവുമല്ല. അതൊരു കാര്യവിവരണമെന്നേയുള്ളൂ. നാം എന്ത്, നമുക്ക് ചുറ്റും കാണുന്നത് എന്ത് എന്നുള്ള സംഗതികളുടെ വിവരണം മാത്രം. ആരുടെ മനസ്സിലൂടെ വേദങ്ങൾ ആവിർഭവിച്ചുവോ ആ ഋഷികൾ തത്വാന്വേഷണത്തിലും തത്വദർശനത്തിലും ബദ്ധശ്രദ്ധരായിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തത്വങ്ങളെ വിസ്തരിക്കാനോ അതിനുവേണ്ടി കാക്കാനോ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അവർക്ക് വസ്തുതകളുടെ ഹൃദയത്തിലേക്ക് ആണ്ടുപോകേണ്ടിയിരുന്നു. അപ്പുറത്തെന്തോ ഒന്ന് അവരെ വിളിക്കുന്നത് പോലെയിരുന്നു. അവർക്ക് നിന്ന് താമസിക്കാൻ കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ വിഷയങ്ങളെ വിസ്തരിച്ചു വലതും പറഞ്ഞിട്ടുള്ളതിൽ തന്നെയും പലപ്പോഴും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് ഉപനിഷത്തുക്കളിൽ കാണാം. അവ ഇന്നത്തെ പ്രകൃതിശാസ്ത്ര വിഷയങ്ങളാണ്. മൂലതത്വങ്ങളെ സംബന്ധിച്ച് ഋഷിമാരുടെ ദൃഷ്ടി ശരിയാണ്. ഒരു ഉദാഹരണം പറയാം. ആകാശം എന്നൊരു പദാർത്ഥമുണ്ടെന്ന് ആധുനിക പ്രകൃതിശാസ്ത്രം ഈയിടെയാണ് കണ്ടുപിടിച്ചത്. ഈ ശാസ്ത്ര ദർശനത്തെക്കാൾ കുറെ കൂടി വിപുലവും വ്യക്തവുമായ രൂപത്തിൽ അതിന്റെ തത്വം മാത്രം ഞങ്ങളുടെ പ്രാചീന സാഹിത്യത്തിലുണ്ട്. ആ തത്വപ്രപഞ്ചന വിഷയത്തിൽ അത് ഈ ജഗത്തിൽ ഏതെല്ലാം വിധത്തിൽ പ്രകാശിക്കുന്നു എന്ന് തെളിയിപ്പാനുള്ള പരിശ്രമങ്ങളിൽ അവർക്ക് പല തെറ്റുകളും വന്നിട്ടുണ്ട്. ഓം കായേന വാചാ മനസ്സേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഹ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി.